തനിക്ക് സംശയം തോന്നിയെങ്കിൽ പ്രഭാവതി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവളോട് പറയാമായിരുന്നില്ലേ? അതാ ഞാനും ചോദിക്കുന്നത്. സാറും കൊച്ചമ്മയും പറയുന്നത് ശരിയാ, പക്ഷെ എനിക്ക് ആ നേരത്ത് അതിനൊന്നും തോന്നിയില്ല. കൊച്ചമ്മയ്ക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത പല അസുഖങ്ങളും ഉണ്ടെന്ന് ആ വല്യലാടം പറഞ്ഞപ്പോഴേ എനിക്ക് എന്റെ സമനില തെറ്റി. പിന്നെ ഞാൻ ഈ ഏരിയയിലുള്ള വേറെ ഒരു വീട്ടിലും അവർ ചെന്നിട്ടില്ല. ഞാൻ ഫോൺ ചെയ്ത് അന്വേഷിച്ചു. ആ അപ്പൊ അവന്മാർ ഇവിടെ തന്നെ വന്ന് അകത്ത് കയറാൻ നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിലേ? എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ശരിയാ, അല്ലെങ്കിൽ അവന്മാര് സെർവന്റിന്റെ പിന്നാലെ പോണ്ട കാര്യം എന്താ? ആ നീ അവളെ വിളിച്ച്. കുക്കിംഗ് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുമ്പോ അനാവശ്യമായിട്ട് എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യില്ല. നീ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ക്ലാരേ. അയ്യേ എന്റെ മൂഡ് പോയി. എന്തിനാ എന്നെ വിളിച്ചത്? ആ ലാടന്മാരെ ക്ലാര ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അയ്യോ ഇല്ല, ഇതെന്റെ കടിഞ്ഞൂൾ കാഴ്ചയാ. അവര് നിന്നെ തന്നെയാണ് ഫോളോ ചെയ്തെന്ന് ഉറപ്പാണോ? എന്റെ മുടിയെ ഫോളോ ചെയ്ത് വന്നെന്നാണ് ഓടിക്കൂടിയവരോട് അവന്മാര് പറഞ്ഞത്. അതുള്ളതായിരിക്കും, ആരെ ആകർഷിക്കുന്ന കാർഗുന്തളമാണല്ലോ. അതെ, റെഡ് ചില്ലി കട്ടിന് കുക്കറി കിടക്കുക. അപ്പൊ ലാടന്മാരെ ഡയറക്ടർ വന്നോണ്ട് നിന്നാ എല്ലാരും പട്ടിണിയാവും. ഉമ്മോ, ഇനി പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ എന്നോടോ ഇവളോടോ ചോദിച്ചിട്ട് ഗേറ്റ് തുറന്നു കൊടുത്താ മതി. ഇവനെന്തിനാ കരയുന്നത്? എനിക്കറിഞ്ഞൂടാ. എന്തിനാടോ കരയുന്നത്? എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശരി സാർ. ആരെ ആകർഷിക്കുന്ന കാർഗുന്തളമാണല്ലോ. അയ്യോ പ്ലീസ്, ഞാൻ അറിഞ്ഞില്ലേ, സോറി സോറി. ഞാനത് വിശ്വസിക്കുന്നില്ല. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചാണേട്. മിസ്റ്റർ ഗാർണർ, വാക്കുകൾ വളച്ചൊടിക്കരുത്. എന്റെ പേര് ഗാർണർ എന്നല്ല. ഓ, ഗാർണർ എന്ന് പറഞ്ഞാൽ തോട്ടക്കാരൻ എന്നാണ് അർത്ഥം. അതറിയില്ലേ? അതെന്റെ തൊഴിലാണ്. എനിക്കൊരു പേരുണ്ട്, എന്റെ അപ്പനും വീട്ട പേര്. അയ്യോ അറിയാ അറിയില്ല. എന്താ പേര്? ഉമ്മ. എന്താ ഉമ്മ? അയ്യോ ചേച്ചി. അയ്യോ എന്തിനാ ചേച്ചി വിളിക്കുന്നത്? പിന്നെ പട്ടാപ്പകൽ അവിവാഹിതായ യുവതിയുടെ മുഖത്ത് നോക്കി ഉമ്മയോ ചമിട്ടായിരിക്കണോ? അയ്യോ കാര എന്നെ തെറ്റിദ്ധരിച്ചു, ഞാൻ ഉമ്മ ചോദിച്ചതല്ല. അത് ചോദിക്കത്തക്കുള്ള ഒരു ബന്ധം നമ്മൾ തമ്മിൽ ഉരുത്തിരിഞ്ഞ് വരട്ടെ, എന്നിട്ട് ചോദിക്കാം. ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ, ഉമ്മച്ചൻ. ഉമ്മ എന്ന ഉമ്മൻ അങ്ങ് ചെല്ല. വെള്ളം തലയത്താണ് ഉമ്മന് തുമ്മൽ പിടിക്കാറൊക്കെ. എന്നെ കുളിക്കാൻ നോക്ക്. ദേഷ്യത്തിലാണോ? അതെ. നമ്മൾ തമ്മി ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇവിടുത്തെ ഗാർഡനർ, ക്ലാര കുക്ക്, ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ. പോരാത്തതിന് രണ്ടും സത്യ ക്രിസ്ത്യാനികൾ. യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം. അടുക്കളയും ആരാമവുമായിട്ട് വലിയ അകലൊന്നും ഇല്ലല്ലോ. എന്നുവെച്ചാ? അല്ല, ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ച് ക്ലാരയ്ക്ക് തരുന്നു, പകരം അടുക്കളയിൽ നിന്ന് അവലോസം ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു. പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കൈമാറ്റം. അവലോസം ഉണ്ടാക്കി തരാൻ ഞാൻ ഇവിടുത്തെ വെറും സേർവനാണെന്ന് വിചാരിച്ചു. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കറസ്പോണ്ടൻസ് കോഴ്സ് കുക്കിംഗ് ഒന്നാണ് കൂടെ പാസ്സായവളാണ് ഞാൻ. എന്റെ മഷ്റൂം സൂപ്പ് കഴിച്ചിട്ടുണ്ട്. അയ്യോ ഇല്ല. ആ കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബാലിശയോട് സംസാരിക്കില്ലായിരുന്നു. കുക്കിംഗിൽ ഡിപ്ലോമയും ഡിപ്ലോമസിയും നേടിയ ഞാൻ അവിടെ കിടക്കുന്നു, ചെടിക്ക് കുഴുതുകൊണ്ടെന്ന് നിങ്ങൾ അവിടെ കിടക്കുന്നു. തെങ്ങിനിങ്ങ ഉമ്മിന് മുരയെ തളപ്പിടരുത്. തളയ്ക്കാൻ ചങ്ങല വേണം. ഉമ്മൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഞാൻ തളർന്നു പോയി എന്ന് പറഞ്ഞത്. ഹായ് ഡാഡി. ആഹാ, നിങ്ങളങ്ങ് എത്തിയോ? ഡാഡി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി എത്താൻ പാഞ്ഞു വരികയായിരുന്നു ഞങ്ങള്. ഏതായാലും സമയത്തിങ് എത്തി. അരുന്ധതി നായർ, ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഇതേതാ കാറ്? സ്റ്റേഷനിൽ പിടിച്ചാണ്. അല്ല അങ്കിൾ, ഗുരുവായൂരിൽ നിന്ന് ഒരു ലിഫ്റ്റ് കിട്ടി, ഞങ്ങൾ സുഖമായിട്ട് ഇങ്ങ് പോന്നു. കാറിലാണ് പുറപ്പെടുന്നതെന്ന് എന്നെ ഇൻഫോം ചെയ്യാത്ത എന്താ? വഴിക്ക് ഒന്ന് രണ്ടിടത്ത് നമ്പർ ട്രൈ ചെയ്തതാ, ലൈൻ കിട്ടണ്ടേ? അനന്ത ഭക്തന അവൻ. ഓ സോറി, ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നു. മിസ്റ്റർ പ്രേം, ഇത് മിസ്റ്റർ പ്രേംശങ്കർ, കല്യാണ സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടതാ. പുള്ളിയെ ഞങ്ങൾക്ക് ലിഫ്റ്റ് തന്നത്. മനസ്സിലായല്ലോ, ഡാഡിയാ. നമസ്കാരം സാർ. സാറിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദർ സാറിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്താ പേര്? സോറി, പേരറിയില്ല. ശരി സാർ, പിന്നെ കാണാം. താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഡാഡി മാറ്, ഞാൻ ഭാമയെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ഡ്രൈവ് ചെയ്തതെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം മോള് മറന്നു. ഭാമയെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ, വരട്ടെടി. ബൈ. അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു സത്യം ബോധ്യമായി. അരുന്ധതിക്ക് ഒരു കാമുകനുണ്ട്. കാറിൽ കയറ്റിക്കൊണ്ട് വന്നു വെച്ച് അയാൾ കാമുകനാണോന്നുണ്ടോ? ഒരു ബന്ധമില്ലാത്തൊരു പുരുഷന്റെ കൂടെ ഒരു യുവതി ഗുരുവായൂരിൽ നിന്ന് ഇവിടം വരെ കാറിൽ യാത്ര ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു യുവതി അല്ലല്ലോ, രണ്ട് യുവതികളില്ലേ? കാമുകനായിരുന്നാലും പിന്നെ തന്തപ്പടി മുമ്പ് ചെന്ന് ചാടുമോ? കറക്റ്റ്. ഞാൻ വിചാരിച്ച പോലെയല്ല, നിന്റെ തലയ്ക്കകത്ത് മുഴുവൻ കളിവണ്ണല്ലടാ. അപ്പൊ തന്നെ ആ ടാക്സിയെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ പ്രേംശങ്കർ എവിടെയാ താമസിക്കുന്നത് നിന്ന് എന്നെ കണ്ടുപിടിക്കാമായിരുന്നു.
സാരമില്ല, ഒരബദ്ധം ആർക്കും പറ്റും. നാളെ തന്നെ അവന്റെ ബാക്ക്ഗ്രൗണ്ടും ബയോഡേറ്റയും ഫുള്ളായിട്ട് കണ്ടുപിടിക്കണം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കുമ്പോ അവിടെ ഇഷ്ടിയേക്ക് പറ്റിയ മണ്ണുണ്ടോന്ന് കൂടി നോക്കണം. അയാളുടെ പേരെന്താന്നാ മോള് പറഞ്ഞത്? ആരുടെ? മോക്ക് ലിഫ്റ്റ് തന്നില്ലേ അയാളുടെ? പ്രേംശങ്കർ. കല്യാണ സ്ഥലത്ത് വെച്ച് അയാൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു. അതെ, എന്താ ചേതി? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. അത്ര പരിചയമില്ലാത്ത ഒരാള് പെട്ടെന്നൊരു ലിഫ്റ്റ് ഓഫർ ചെയ്യുമ്പോ അയാളുടെ ഇന്റൻഷൻ എന്താണെന്ന് അറിയാതെ ആ ഓഫർ സ്വീകരിച്ചത് അത്ര ശരിയായില്ല എന്നാണ് ഡാഡിയുടെ അഭിപ്രായം. വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ, വാമ നിർബന്ധിച്ചിട്ടാ. അവൾക്ക് അയാളെ നേരത്തെ അറിയാമായിരുന്നു? ഇല്ല, പക്ഷെ അയാൾ വളരെ മാന്യമായിട്ടാ ഞങ്ങളോട് പെരുമാറിയത്. മാത്രമല്ല, ആ ടാക്സി ഡ്രൈവർ ഭാമയ്ക്ക് വളരെ അടുത്തറിയാം. ആ ധൈര്യത്തിലാ ഞങ്ങൾ കയറിയത്. ഗുഡ് നൈറ്റ് ഡാഡി. കാറി കയറി ഞാനൊന്നും കാണുന്നില്ല. ഇപ്പൊ കാണാമോ? കേറാ വണ്ടിയില്. ആ മാരുതിയെ ഫോളോ ചെയ്യേ, ഫോളോ ചെയ്യൂ. ഒന്ന് വേഗം വിടറോ. അത് മാരുതി യാത്രയാ, പെട്ടെന്നാവട്ടെ. സംശയം എന്ത്? പ്രേംശങ്കറിനെ തന്നെ. അവരവിടെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞിരുന്ന് ശ്രദ്ധിക്കാം. നീ വണ്ടി തന്നെ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ഉണ്ണികൃഷ്ണനെ കാണുന്നില്ലല്ലോ. ഇനി വല്ല അപകടവും പറ്റിക്കാണോ? ഞാനൊന്ന് നോക്കിട്ട്. ഉണ്ണികൃഷ്ണ, ഉണ്ണി ദേ വേറൊരുത്തൻ. പെണ്ണുങ്ങളെ കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങളൊക്കെ തെറ്റി. ആണുങ്ങളുടെ പുറത്തു കയറി വ്യായാമം ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ എന്തിനാ അങ്ങോട്ട് കയറി വരാൻ പോയത്? കട്ടവരെ കിട്ടിയില്ലെങ്കിലും കണ്ടവരെ തെല്ലുന്ന കാലാണ് നിനക്ക് അറിഞ്ഞൂടെ? സാരമില്ല, ഇത്രയല്ലേ പറ്റിയുള്ളൂ. എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടില്ലല്ലോ, അത് എന്നെ ഭാഗ്യം. അയ്യോ, എന്റെ അമ്മോ!